ഹായ് ഫ്രണ്ട്സ് സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു തമിഴ് മൂവിയാണ് ഷോർട്ട് ഫ്ലിക്സ് വഴി കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഒരു സിനിമയാണ് സിനിമയുടെ പേര് വരുന്നത് നവയുഗ കണ്ണകി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ജാതിപെറി അതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് ഈ ജാതി പ്രശ്നം കൊണ്ടുള്ള ഉണ്ടാകുന്ന കൊലകളും കാര്യങ്ങളും അതുപോലുള്ള ത്രിൽ അതുപോലുള്ള സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായികയും നായകനും സ്നേഹത്തിലായിരിക്കും രണ്ടാളും വേറെ വേറെ അതായത് ഡിഫറെൻറ്റ് ആയിരിക്കും ഡിഫറെൻ്റ് ജാതി ആയിരിക്കും അപ്പം ഈയൊരു പിന്നെ ഇവരുടെ പ്രണയം നായികയുടെ അച്ഛനോട് നായിക പറയാണ് അതിനുശേഷം പിന്നെ ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത് ഇതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥവർച്ചിലാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു സംഭവം നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും അറിയാൻ നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഓരോ ഓരോ സീന് കഴിയുമ്പോൾ പകുതി പകുതിയോട് പകുതിയോടൊക്കെ അഴുക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഷോർട്ട് മൂവി ഷോർട്ട് മൂവി എന്നുള്ള അതിവേദപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ഒരു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം ഒരു മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത് ഒന്നേ മുക്കാൽ മണിക്കൂറില്ല സിനിമ എന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചവരെല്ലാവരും ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ് പുതുമുഖങ്ങളാണ് സിനിമ സിനിമ ഫീൽഡിലുള്ള പുതുമുഖങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അവരുടെ പേരുകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ജസ്റ്റ് ഈ സിനിമ കണ്ടു സിനിമ കണ്ട ഇഷ്ടപ്പെട്ടവ നിങ്ങൾക്കുള്ളിൽ വേണ്ടി വന്നിട്ട് എന്നാണ് നവയുഗ കണ്ണക്കി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ശരിക്കും അറിയാവുന്ന കുറേ ഒരുപാട് ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഞെട്ടിക്കുന്ന ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഒരു വ്യത്യസ്തമായ ആംഗിളിലൂടെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഒരു പ്രതികാര കഥ കൂടിയാണ് ഒരു പ്രതികാരം കൂടിയാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ പിന്നെ ആ ഒരു നായികയുടെ പിന്നെ ഒരു പ്രതികാരം കൂടിയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫുൾ കംപ്ലീറ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം എന്താ വെച്ചാൽ അതിലൊരു കാരണം എന്താ വെച്ചാൽ നായികയുടെ ഭർ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ ആ ഒരു മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതിലൂടെ ഞാൻ യോജിക്കുകയില്ല പ്രതികാരം കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷേ ആ ഒരു സംഭവം എനിക്ക് അത്രയും കൂടി യോജിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ വളരെ വ്യത്യസ്തമായ ആംഗിളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു സോങ്ങ് ഒക്കെ നല്ല രസമുള്ള ഒരു സോങ് സോങ്ങ് ആയിരുന്നു എന്തായാലും ഒരു ഒരു തവണ നോക്കാവുന്ന ഒരു സിനിമയാണ് നവയുഗ കണ്ണകി എന്നുള്ള സിനിമയുടെ പേര് കണ്ണകി കണ്ണകിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ നവയുഗ കണ്ണകി അതായത് പുതിയ തലമുറയിലെ കണ്ണകി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് സിനിമയുടെ പോക്ക് എന്നുള്ളത് ശരിക്കും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമെന്നുള്ളത് നമ്മൾ നമ്മൾ ചിന്തിക്കും ഇതിങ്ങനെ സംഭവം ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പക്ഷേ അതിനുള്ളൊരു അതിനുള്ളൊരു എന്താ പറയുക കൺക്ലൂഷൻ കൂടി ലാസ്റ്റ് ഇവർ കൊടുക്കുന്നുണ്ടാണ് റിയൽ റിയൽ ലൈഫിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇന്ത്യയിലല്ല പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ലാസ്റ്റിൽ അവർ കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ് നവയു എന്ന സിനിമ ഷോർട്ട് ഫ്ലിക്സ് വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തമിഴ് തമിഴ് ലാംഗ്വേജിലാണ് വന്നിട്ടുള്ളത് ഒരു ലോ ബജറ്റ് മൂവിയാണ് എന്തായാലും കണ്ടു കണ്ടുപോകുക കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറില്ല ഇതുപോലുള്ള സിനിമകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്യൂ വീഡിയോ ചെയ്യുന്നതാണ് ഇന്യൂ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു എനിക്ക് റിവ്യൂ ചെയ്യാൻ അറിയില്ല എന്നുള്ള പലരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ സത്യമാണ് എനിക്ക് വലിയ റിവ്യൂസ് കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ലെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ അതിന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പറയാൻ പിന്നെ അറിയേണ്ട കാര്യമില്ല നമ്മളൊരുക്ക സിനിമകൾ കണ്ട് അത്രയും ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ആസ്വാദന ഇതുണ്ടാവല്ലോ അപ്പോൾ ആ അതാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ത്രില്ലർ ത്രില്ലറാണ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രതികാരം കാര്യങ്ങളൊക്കെയാണ് വ്യത്യസ്തമായ ആംഗിളിലൂടെ കാണിച്ചു തരുന്ന സിനിമയാണ് ഈ ഒരു സിനിമ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും